അങ്ങനെ നമ്മുടെ GTA ട്രിലജി പൊളിച്ചു. വെറും പൊളിക്കലല്ല, നമ്മുടെ റോക്ക് സാറിന്റെ സെർവറിനെ രണ്ടായി പൊളിച്ചു. What's up guys, welcome back. So നമ്മൾ ഇത്രയും കാലം ഹൈപ്പ് കൊടുത്ത് വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ GTA ട്രിലജി റീമാസ്റ്റർ കുറച്ച് ദിവസം മുൻപ് റിലീസ് ആയിട്ടുണ്ട്. റിലീസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി അവെയർ ആയിരിക്കും. ഡിസാസ്റ്ററസ് റിലീസ് ആയിരുന്നു. സോ നിങ്ങൾക്ക് അറിയുന്നത് പോലെ നമ്മുടെ ട്രിലജി റീമാസ്റ്റർ PC വേർഷൻ റോക്ക്സ്റ്റാറിൻ്റെ ലോഞ്ചറിൽ മാത്രമാണ് റിലീസായത്. സോ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും ക്യാഷ് ഉണ്ടായിട്ടും കാര്യമില്ല, സ്റ്റീമിലും എപ്പിക് ഗെയിംസിലും ഈ ഗെയിം കിട്ടില്ല. ആകെ അവൈലബിൾ ആയത് നമ്മുടെ റോക്ക്സ്റ്റാറിൻ്റെ ലോഞ്ചറിൽ മാത്രമാണ്. പക്ഷേ ഇതിൽ വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഈ ഗെയിം റിലീസ് ചെയ്ത് ഒരു 4-5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ റോക്ക്സ്റ്റാറിൻ്റെ സെർവറും അടിച്ചുപോയി, അതുപോലെ ലോഞ്ചറും അടിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഗെയിം വാങ്ങണമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്ന ആൾക്കാർക്ക് വാങ്ങാനും പറ്റിയില്ല. ഗെയിം ഓൾറെഡി വാങ്ങിച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കളിക്കാൻ കാത്തിരുന്ന ആൾക്കാർക്ക് കളിക്കാനും പറ്റിയില്ല. സോ ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നവംബർ 14 നമ്മുടെ ട്രിലജി റീമാസ്റ്റർ റിലീസായത് നവംബർ 11. ഇനി എപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം പോലും ഞാൻ നമ്മുടെ റോക്ക്സ്റ്റാറിൻ്റെ ലോഞ്ചർ ഓപ്പൺ ചെയ്ത് നോക്കി, എനിക്ക് പേഴ്സണലി ഇത് ലോഡാവുന്നില്ല. സോ എനിക്ക് റോക്ക്സ്റ്റാർ ലോഞ്ചർ വഴി ആക്സസ് ചെയ്യുന്ന ഒരു ഗെയിമും, നമ്മളെ ട്രിലജി റീമാസ്റ്റർ മാത്രമല്ല ഒരു ഗെയിമും ഞാൻ മുൻപ് വാങ്ങിച്ച് വെച്ച GTA സാൻ ആൻഡ്രിയാസോ GTA 3 GTA YCT കളിക്കാൻ പറ്റില്ല. അതിന് പുറമെ നിങ്ങൾ ലോഞ്ചർ യൂസ് ചെയ്ത് റൺ ചെയ്യുന്ന ഏത് ഗെയിമും, ഇതിൻ്റെ ഡാർക്ക് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇത് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ റോക്ക്സ്റ്റാർ ഗെയിമിൻ്റെ ലോഞ്ചറിനാണ്, അല്ലാതെ ഏതെങ്കിലും ചെറിയ ആപ്പ് കമ്പനീൻ്റെ അല്ല. റവന്യൂ വൈസ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കമ്പനിയാണ് റോക്ക്സ്റ്റാർ. സോ ഈ കമ്പനി തന്നെ തീരുമാനിച്ചതാണ് അവരുടെ PC വേർഷൻ, അതായത് GTA ട്രിലജി റീമാസ്റ്റർ PC വേർഷൻ അവരുടെ ലോഞ്ചർ ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നത് അവർ തീരുമാനിച്ചതാണ്. അല്ലാതെ ഗെയിമേഴ്സ് വന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഇത് പുഷ് ചെയ്തിട്ടോ സംഭവിച്ചതല്ല, അവർ തന്നെ തീരുമാനിച്ചതാണ് ഈ ഗെയിം നമ്മുടെ സ്റ്റീമിലും എപ്പിക് ഗെയിംസിനും റിലീസ് ചെയ്യുന്നില്ല. പകരം നമുക്ക് ഫുൾ ക്യാഷ് അല്ലെങ്കിൽ ഫുൾ റവന്യൂ കിട്ടാൻ വേണ്ടി അവരുടെ തന്നെ ലോഞ്ചറിൽ റിലീസ് ചെയ്യുന്നു. സോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഗെയിം ഓൾറെഡി വാങ്ങിച്ച് വെച്ചവർക്ക് പോലും ഇപ്പോൾ ഗെയിം ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഡിസപ്പോയിൻമെൻറ്റ്, കാരണം നമ്മൾ ഓൾറെഡി വാങ്ങിച്ച് വെക്കുന്നത് ഗെയിം റിലീസാകുമ്പോൾ അപ്പോൾ തന്നെ കളിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെയുള്ള ആൾക്കാർക്കും ഇത് കളിക്കാൻ പറ്റുന്നില്ല, ഇനി വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്കും പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ റോക്ക്സ്റ്റാർ ഗെയിംസ് ഫുൾ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പിക് ഗെയിംസിനും അതുപോലെ സ്റ്റീമിനും ഈ ഗെയിം റിലീസ് ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെ അവരെ ലോഞ്ചർ റിലീസ് ചെയ്താൽ അവർക്ക് ഫുൾ പ്രോഫിറ്റ് കിട്ടും. സോ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അവർ ചെയ്തത്. പക്ഷെ അതിനുള്ള പ്രിപ്പറേഷൻ പോലും അവർ ചെയ്തിട്ടില്ല, കാരണം ഇത്രയും വലിയ കമ്പനീൻ്റെ ഒരു ഗെയിമാണ് റിലീസ് ആകുന്നത്. സോ അത്രയും ആൾക്കാരെ ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ അത്രയും ആൾക്കാർ അത് വാങ്ങാൻ നോക്കൂ അറ്റ് എ ടൈം. സോ അങ്ങനെയുള്ളപ്പോൾ സെർവറും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ അവരത് ചെയ്തില്ല. ഇത്രയും ക്യാഷുള്ളത് അവർക്ക് ഫണ്ടിന് ഒരു പ്രശ്നമില്ല, കാരണം GTA 5 ഓൺലൈൻ ഇപ്പോഴും എത്രയോ മില്യൻസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് മണി. എക്സാക്ട് നമ്പർ എനിക്കറിയില്ല, പക്ഷെ മന്ത്ലി നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരു കമ്പനിക്ക് ഈ ഓൾറെഡി തീരുമാനിച്ച് വെച്ച ഒഫീഷ്യൽ ലോഞ്ചർ ലോഞ്ച് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു NPC നിങ്ങൾക്ക് മിക്കവർക്കും അറിയണ്ടാവും, നമ്മുടെ സാൻ ആൻഡ്രിയാസിലെ ഒരു ബാർബറാണ്. നമ്മുടെ ഗ്രോസറിയിലാണ് ഇയാളുടെ ഷോപ്പ്. നിങ്ങൾ ഫസ്റ്റ് കുറച്ച് മിഷൻ കളിച്ചിട്ടുണ്ട് ഇയാളുടെ ബാർബർ ഷോപ്പിൽ എന്തായാലും പോയിട്ടുണ്ടാവും. അതുമാത്രമല്ല അത്യാവശ്യം പ്രായമുള്ള ഒരു മനുഷ്യനാണ്, കണ്ടാൽ തന്നെ അറിയാം. നമ്മുടെ CJ അച്ഛൻ്റെ മുടി വരെ വെട്ടിയിട്ടുണ്ട് എന്ന് ഇയാൾ ഒരു മിഷനിൽ പറയുന്നുണ്ട്. തള്ളാണോ എന്നറിയില്ല, എന്തായാലും അങ്ങനെ പറയുന്നുണ്ട്. സോ ഇത് നമ്മുടെ ക്ലാസിക് GTA സാൻ ആൻഡ്രിയാസിലുള്ളതാണ്, അതായത് നമ്മുടെ മോഡൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ റീമാസ്റ്റർ അല്ലാത്ത നോർമൽ വേർഷനിലുള്ളത്. സോ ഈ ഒരു വേർഷനിൽ ഇയാളെ കാണാൻ മാത്രമല്ല ഇയാളെ വോയിസ് നോക്കിയിട്ടുണ്ടെങ്കിലും വയസ്സായ ഒരു ആളുടെ വോയിസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സെയിം ബാർബർ തന്നെയാണ്, പക്ഷേ ഡെഫിനിറ്റീവ് അല്ലെങ്കിൽ റീമാസ്റ്റേഡ് വേർഷനിലെ ബാർബറാണിത്. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലുക്ക് വൈസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ പഴയ ബാർബർക്ക് അത്യാവശ്യം പ്രായമുണ്ട്, ഇയാളുടെ വോയിസ് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷേ പുതിയ ബാർബറിൻ്റെ വോയിസ് പഴയ ബാർബറിൻ്റെ അതേ വോയിസ് തന്നെയാണ്, വയസ്സായ ആളുടെ അതേ വോയിസാണ്. പക്ഷേ ലുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ CJ ഏജ് മാത്രമേ ഇയാൾക്ക് തോന്നൂ, അല്ലെങ്കിൽ CJനെക്കാട്ടും കുറച്ചും കൂടി പ്രായം കുറവാണെന്ന് പറയാം. ഈ ഒരു ഒറ്റ കാര്യം കണ്ടത് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, നമ്മുടെ റോക്ക്സ്റ്റാർ ഗെയിംസിൽ ഇതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത്. കാരണം നിങ്ങൾ രൂപം കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ റീമാസ്റ്റേഡ് വേർഷനിലെ ബാർബർ വളരെ യങ് ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വോയിസ് നമ്മളെ പഴയ ഗെയിമിൽ അതേ വോയിസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഞാനിതിൽ വോയിസ് മാറ്റാനല്ല പറയുന്നത്, ആ ഒരു വോയിസിന് സ്യൂട്ടായിട്ടുള്ള എങ്കിലും രൂപം അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്യായിരുന്നു.
ഇത് വെറും തട്ടിക്കൂട്ടാണ്, ഇത് നമ്മൾ നോട്ടീസ് ചെയ്യൂല എന്ന് വിചാരിച്ചിട്ടാണോ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ അത്ര ഇമ്പോർട്ടൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം ഇപ്പോൾ നമ്മുടെ പഴയതായിരുന്നെങ്കിൽ ഇയാളുടെ വോയിസും രൂപം നല്ല മാച്ചിങ് ആയിരുന്നു. പക്ഷേ ഈ റീമാസ്റ്റേർഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ലുക്ക് വൈസ് ഇയാൾ യങ് ആണ്, പക്ഷേ വോയിസ് നമ്മളെ പഴയ വയസ്സായ കിളവൻ്റെയാണ്. വെൽ ദൻ റോക്ക് സ്റ്റാർ. ഇതാരാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സാൻ ആൻഡ്രിയാസ് കളിച്ച എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. നമ്മുടെ സിജെൻ്റെ ഒരു ടൈമിലെ ഗേൾഫ്രണ്ടാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആക്കാം, പക്ഷേ തുടക്കം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗേൾഫ്രണ്ടാണിത്. സോ നമ്മുടെ ക്ലാസിക് വേർഷൻ്റെ രൂപം ഒരു പെണ്ണാണെന്ന് മനസ്സിലാവും. ഒരു മനുഷ്യ അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യൻ്റെ രൂപമെങ്കിലും ഉണ്ട്. കാര്യം ബ്ലറാണ്, അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല സംബന്ധിച്ചു, പക്ഷേ അറ്റ്ലീസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമൺ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സോ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ റീമാസ്റ്റേർഡ് വേർഷനിലെ ഇതേ സെയിം ക്യാരക്ടറാണ്. പക്ഷേ ഇതൊന്നും അല്ല ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം. ഇതിലും ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ റോക്ക് സ്റ്റാർ ഗെയിംസിൻ്റെ പാരൻറ് കമ്പനിയായ ടേക്ക് ടു എന്ന് പറഞ്ഞ കമ്പനി, അവരിപ്പോൾ ഈ മൂന്ന് ഗെയിംസ്, അതായത് നമ്മുടെ 10-15 വർഷം മുൻപ് റിലീസായ GTA സാൻ ആൻഡ്രിയാസിൻ്റെയും GTA വൈസ് സിറ്റീൻ്റെയും GTA 3 മോഡ്സ് ഓക്കെ മോഡ്സ് ഇൻ്റർനെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുന്നു, 10-15 വർഷം മുൻപ് ഇറങ്ങിയിട്ടുള്ള സിംഗിൾ പ്ലെയർ ഗെയിംസാണ് ഈ മൂന്നെണ്ണം. ഇതിൻ്റെ മോഡ്സ് ഇപ്പോൾ റിമൂവ് ചെയ്യുന്നതിൻ്റെ പോയിൻറ്റ് നിങ്ങൾക്ക് ഓടിയില്ലെങ്കിൽ എനിക്കോടി. അതെന്താണെന്ന് വെച്ചാൽ റോക്ക് സ്റ്റാറിന് പോലും അറിയാം ഇവർ റീമാസ്റ്റേർഡ് വേർഷനേക്കാൾ ബെറ്റർ ലുക്കിംഗ് ഗ്രാഫിക് മോഡ്സ് ഇൻ്റർനെറ്റിലുണ്ട്. നിങ്ങൾ സാൻ ആൻഡ്രിയാസിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടുമെന്നറിയില്ല, കുറച്ച് കാലം മുൻപായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഗ്രാഫിക്സ് മോഡ്സ് കിട്ടും. അതിൽ നിങ്ങൾ NPCs നോക്കിയാലും റിഫ്ലക്ഷൻ നോക്കിയാലും എക്സ്പ്ലോഷൻ നോക്കിയാലും ഇപ്പോൾ നമ്മൾ കാണുന്ന റീമാസ്റ്റേർഡ് വേർഷനേക്കാൾ ബെറ്റർ മോഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ മോഡ്സിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പണിയാണ് ചിലതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വർക്കിംഗ് ആയി കൊണ്ടുവരാൻ. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ലുക്ക് വൈസ് ഈ റോക്ക് സ്റ്റാർ ഇപ്പോൾ റിലീസ് ചെയ്ത $60 വിൽക്കുന്ന ഈ ഗെയിമിനേക്കാൾ ബെറ്റർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ മോഡ്സ് ഉണ്ട്. ആ ഒരു ഒറ്റ റീസൺ കൊണ്ട് തന്നെയാണ് റോക്ക് സ്റ്റാർ അല്ലെങ്കിൽ ടേക്ക് ടു എന്ന് പറഞ്ഞ കമ്പനി ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. സോ ഗ്രാഫിക്സിനേക്കാളും ഞാൻ ഷോക്ക്ഡ് ആയത് ഈ ഒരു സംഭവത്തിലാണ്. കാരണം GTA 5 മോഡ്സ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് പറയാം ഓക്കെ അതും 7 മുൻപ് റിലീസായ ഗെയിമാണ്, പക്ഷേ ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് GTA 5 ആണ്. സോ അങ്ങനെയെങ്കിലും പറയാം. പക്ഷേ ഈ ഗെയിംസിൻ്റെ പഴയ മോഡ്സ്, അതും 10-15 വർഷം മുൻപുള്ള മോഡ്സൊക്കെ ഇപ്പോൾ റിമൂവ് ചെയ്യുന്നത്, അഗൈൻ ഈ ഒരു റീമാസ്റ്റർ കംപ്ലീറ്റ് ട്രാഷാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ എൻവയോൺമെൻറ്, ലൈറ്റിംഗ് അല്ലെങ്കിൽ എക്സ്പോഷൻ, ഷാഡോ ഇങ്ങനെയുള്ളൊക്കെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസിക് വേർഷനേക്കാൾ വേ ബെറ്ററാണ് ഈ റീമാസ്റ്റേർഡ് വേർഷൻ. അത് ഞാൻ ആ ഒരു ട്രെയിലർ റിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ NPCs ലുക്കോ അല്ലെങ്കിൽ മറ്റ് ഗ്രാഫിക്സോ അല്ല, മെയിൻലി എൻവയോൺമെൻറ്, അതുപോലെ എക്സ്പ്ലോഷന്, ഷാഡോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു ട്രെയിലറിൽ തന്നെ നോട്ടീസബിൾ ആണ്. അത് നമ്മളെ ഈ ഗെയിം പ്ലേയിലും നിങ്ങൾ നോക്കിയാൽ നോട്ടീസ് ചെയ്യാൻ പറ്റും. റിഫ്ലക്ഷനും അതുപോലെ ലൈറ്റിങ്ങും ഇമ്പ്രൂവ് ആയതുകൊണ്ട് ആ ഗെയിമിന് ഓവറോൾ ലുക്കിന് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും ചേഞ്ച് മാത്രം ചെയ്തിട്ട് ഈ ഒരു ഗെയിം $60 ഇപ്പോൾ ഉള്ള ഇന്ത്യൻ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്ത് ഏകദേശം എനിക്ക് 4000 അടുത്തോ അല്ലെങ്കിൽ 4000 മുകളിൽ വരും. അത്രയും പൈസ. ഇതൊരു പുതിയ ഗെയിം കൂടിയല്ല, കുറേ വർഷം മുൻപ്, അതായത് GTA 4 എനിക്ക് തോന്നുന്നു 2004 or 2006 ആണ്. എക്സാക്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ ഒരു അത്രയും വർഷം മുൻപുള്ളതാണ്. 2004 പിന്നോട്ടുള്ള ഗെയിംസാണ് ഈ മൂന്ന് ഗെയിംസും. ഈ മൂന്ന് ഗെയിംസും ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് മാത്രം വരുത്തിയത് $60 അല്ലെങ്കിൽ ഏകദേശം 4000 വിൽക്കുന്നത്, ഇറ്റ്സ് പത്തറ്റിക്. എഗെയിൻ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ റോക്ക് സ്റ്റാർ ഗെയിംസിൻ്റെ എല്ലാ ഗെയിംസും, ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ ഗെയിംസും ഹൈ ക്വാളിറ്റി ഗെയിംസ് ആണ്. അത് GTA 5 ആണെങ്കിലും റെഡ് ഡെഡ് റിഡംപ്ഷൻ 2 ആണെങ്കിലും റെഡ് ഡെഡ് റിഡംപ്ഷൻ 1 ആണെങ്കിലും ഈ ഗെയിംസൊക്കെ ടോപ്പാണ്. പക്ഷേ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള റോക്ക് സ്റ്റാർ പോലെയല്ല എനിക്ക് അറ്റ്ലീസ്റ്റ് പേഴ്സണലി അങ്ങനെയാണ് തോന്നുന്നത്. ഒന്ന് അവരുടെ റിലീസിൻ്റെ ഗ്യാപ്പ് തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പം നമ്മൾ ഒരു പുതിയ GTA ഗെയിം കിട്ടിയിട്ട് ഏകദേശം ഒരു 7 എന്ന് തോന്നുന്നു. സോ അങ്ങനെ ആയിരുന്നില്ല മുൻപ്. ഒരു 4-5 ഒന്ന് രണ്ട് അല്ലെങ്കിൽ ഒരു ഗെയിമെങ്കിലും അവർ റിലീസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയോ അല്ലെങ്കിൽ പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വെച്ചിട്ട് മൂവ് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. കാരണം ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ അവർ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യില്ല. GTA 6 എന്താണ് അവർ ചെയ്യുന്നുണ്ടോ, എന്താണ് സ്ഥിതി, ഏത് വർഷമായിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു എസ്റ്റിമേഷൻ, ഈ ഒരു വർഷമാണ് പ്ലാൻ, അങ്ങനെ ഒരു ഡീറ്റെയിൽസും ഇല്ല. ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ല. ബാക്കിയുള്ള കമ്പനീസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ കണ്ടതുപോലെ $60 അൺപോളിഷ്ഡ് ആണെന്ന് പറയാം. വലിയ മാറ്റമൊന്നുമില്ല, ചെറിയ മാറ്റമൊക്കെ വരുത്തി. യെസ്, എൻവയോൺമെൻറ്റിലും അവിടെയൊക്കെ മാറ്റമുണ്ട്. പക്ഷേ അല്ലാതെ $60 കൊടുത്ത് വാങ്ങിക്കാൻ മാത്രം ഈ റീമാസ്റ്റർ ഉണ്ടോ എന്നോട് ചോദിച്ചാൽ
നോ. സോ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ GTA 6 ഇറക്കുന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇറക്കുന്നത്. അതായത് ലോങ് ടേം ആയിരിക്കും. ഇപ്പം GTA 5 നമ്മളെ GTA 5 റിലീസായ 2013 എനിക്ക് തോന്നുന്നു GTA 6 ഇറങ്ങി GTA 7 ഇറങ്ങാൻ അതിനും കൂടുതൽ മേ ബി ഒരു 15-20 തന്നെ ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അവരുടെ പ്ലാനും അതായിരിക്കും, അതായത് മാക്സിമം ലോങ് ടേമിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ. അതാകുമ്പോൾ അവർക്ക് പുതിയ ഗെയിം വീണ്ടും സ്ക്രാച്ച് ഒന്നും ഉണ്ടാക്കിയെടുക്കേണ്ട, ഉള്ള ഗെയിമിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയായിരിക്കും മിക്കവാറും. ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു മൂവ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയായിരിക്കും. എന്തായാലും ഈ റീമാസ്റ്റർ $60 കൊടുത്ത് വാങ്ങുന്നത് എൻ്റെ ഒപ്പീനിയനിൽ പേഴ്സണലി വർത്ത് ഇറ്റ് അല്ല. നിങ്ങൾ കയ്യിൽ പൊട്ടിക്കാൻ ക്യാഷ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് നിങ്ങൾക്ക് വാങ്ങാം. എഗെയിൻ ഞാൻ ഈ ഗെയിംസ് ഒക്കെ കളിച്ചതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നതാണ് GTA ഏറ്റവും എൻ്റെ ഫേവററ്റ് GTA San Andreas ആണ്. എന്നിട്ട് പോലും എനിക്കിത് വാങ്ങാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇറ്റ്സ് നോട്ട് വർത്ത്.